ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്കിയൽ ഫ്ലെക്സസ് ആണ്. എന്താണ് ബ്രേക്കിയൽ ഫ്ലെക്സസ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലെക്സസ് എന്ന് പറയുമ്പോൾ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെർവ് ഓർ വെസൽ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഒരു കൂട്ടം നെർവ് അല്ലെങ്കിൽ വെസൽസിനെ പറയുന്ന പേരാണ് ഫ്ലെക്സസ്. നമ്മുടെ ബോഡിയിൽ നാല് തരത്തിലുള്ള ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫ്ലെക്സസ് ഉണ്ട്. ഒന്ന് സെർവൈക്കൽ ഫ്ലെക്സസ്, ബ്രേക്കിയൽ ഫ്ലെക്സസ്, ലംബാർ ഫ്ലെക്സസ് ആൻഡ് സാക്രൽ ഫ്ലെക്സസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിയൽ ഫ്ലെക്സസിനെ പറ്റിയാണ്. ഓക്കെ, വാട്ട് ഈസ് ബ്രേക്കിയൽ ഫ്ലെക്സസ്, ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? ബ്രേക്കിയൽ ഫ്ലെക്സസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറി ആൻറ്റീരിയർ ബ്രാഞ്ചസിൽ നിന്നാണ് ബ്രേക്കിയൽ ഫ്ലെക്സസ് ഫോം ആവുന്നത്. പ്രൈമറി ആൻറ്റീരിയർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും C5, C6, C7, C8 and T1, ഇതിൽ നിന്നൊക്കെയാണ് ബ്രേക്കിയൽ ഫ്ലെക്സസ് ഫോം ആവുന്നത്. നമ്മുടെ അപ്പർ ലിമ്പിലോട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ സപ്ലൈസ്, നെർവ് സപ്ലൈസ്, ഓൾമോസ്റ്റ് ഓൾ നെർവ് സപ്ലൈസും ബ്രേക്കിയൽ ഫ്ലെക്സസിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ബ്രേക്കിയൽ ഫ്ലെക്സസ് കാണാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ബ്രേക്കിയൽ ഫ്ലെക്സസ് കാണാൻ ഒരു മരം പോലെയാണ്. കാരണം അതിനൊത്തിരി റൂട്ട്സ് ഉണ്ട്, ട്രങ്കും ഡിവിഷനും കോഡും, ഒരുപാട് ബ്രാഞ്ചസും ഉണ്ട്. സോ ബ്രേക്കിയൽ ഫ്ലെക്സസ് കാണാൻ എങ്ങനെ? ഒരു ട്രീ പോലെയാണ്. ഓക്കെ, ബ്രേക്കിയൽ ഫ്ലെക്സസിന് ഞാൻ പറഞ്ഞു ഒത്തിരി റൂട്ട്സ് ഉണ്ടത്. ആ റൂട്ട്സ് ഏതാണെന്ന് അറിയണ്ടേ? C5, C6, C7, C8 and T1, ഇതാണ് ബ്രേക്കിയൽ ഫ്ലെക്സസിൻ്റെ റൂട്ട്. അപ്പോൾ ഈ ബ്രേക്കിയൽ ഫ്ലെക്സസ് ഫോം ചെയ്തിരിക്കുന്ന ഇത്ര റൂട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ C5ഉം C6ഉം കൂടെ ചേർന്ന് ഒരൊറ്റ റൂട്ടായിട്ട് ഒരു ട്രങ്കായിട്ട് ഡിവൈഡ് ആവുന്നു. C7 ഒറ്റയ്ക്ക് നിന്ന് വേറൊരു ട്രങ്കായിട്ട് ഡിവൈഡ് ആവുന്നു. C8ഉം T1ഉം വേറെ ഒരുമിച്ച് നിന്ന് വേറൊരു ട്രങ്കായിട്ട് ഡിവൈഡ് ആവുന്നു. അപ്പോൾ ഈ റൂട്ട് C5ഉം C6ഉം കൂടെ ചേർന്ന് ഒരൊറ്റ ട്രങ്ക് ആവുന്നു. ആ ട്രങ്കിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പർ ട്രങ്ക്. ഓക്കെ, അതിനുശേഷം C7 ഒറ്റയ്ക്ക് നിന്ന് വേറെ ട്രങ്ക് ആവുന്നു. ആ ട്രങ്കാണ് മിഡിൽ ട്രങ്ക്. അതിനുശേഷം C8ഉം T1ഉം കൂടെ ചേർന്നിട്ട് ഒരു ട്രങ്ക് ആവുന്നു, അത് ലോവർ ട്രങ്ക്. അപ്പോൾ നമുക്ക് മൂന്ന് ട്രങ്ക്സ് ഉണ്ട്, അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. അപ്പർ ട്രങ്ക് ഫോം ആവുന്നതെന്ന് പറയുമ്പോഴത്തേക്കും C5ഉം C6 റൂട്ട് ചേർന്നിട്ട് അപ്പർ ട്രങ്ക് ഫോം ആവുന്നു, C7 ചേർന്ന് മിഡിൽ ട്രങ്ക് ഫോം ആവുന്നു, C8ഉം T1ഉം ചേർന്ന് ലോവർ ട്രങ്ക് ഫോം ആവുന്നു. ഓക്കെ, അതിനുശേഷം ഡിവിഷൻസാണ് വരുന്നത്. ഈ ട്രങ്കുകൾ, ഈ മൂന്ന് ട്രങ്കും രണ്ട് രണ്ട് ഡിവിഷൻസ് വെച്ച് ഡിവൈഡ് ആവുന്നു. A4 anterior and P4 posterior. അപ്പോൾ അപ്പർ ട്രങ്ക് AM PU ആയിട്ട് ഡിവൈഡ് ആവുന്നു. ആൻറ്റീരിയർ പോസ്റ്റിയർ ഡിവിഷനായിട്ട് അപ്പർ ട്രങ്ക് ഡിവൈഡ് ആവുന്നു. അതുപോലെയാണ് മിഡിൽ ട്രങ്കും, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആയിട്ട് മിഡിൽ ട്രങ്ക് ഡിവൈഡ് ആവുന്നു. ലോവർ ട്രങ്കും ആൻറ്റീരിയർ പോസ്റ്റിയർ ആയിട്ട് ഡിവൈഡ് ആവുന്നു. അതിനുശേഷം അപ്പറിൻ്റെയും മിഡിലിൻ്റെയും ആൻറ്റീരിയർ ട്രങ്ക് കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കോഡ് ഫോം ആവുന്നു. അപ്പറിൻ്റെയും മിഡിലിൻ്റെയും ആൻറ്റീരിയർ ട്രങ്ക് ചേർന്നിട്ട് ഒരു കോഡ് ഫോം ആവുന്നു. ആ കോഡിന് നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ കോഡ്. സോ ലാറ്ററൽ കോഡിന് ബ്രാഞ്ചസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ട്രീ ആണ്. അപ്പോൾ കോഡായി ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ലാറ്ററൽ കോഡിൻ്റെ ബ്രാഞ്ചസ് ആണ് LML. സോ ഈ LML അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ലാറ്ററൽ കോഡിന് ബ്രാഞ്ചസ് ഉണ്ട് LML. ഈ ലാറ്ററൽ കോഡ് ഫോം ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ അപ്പർ ട്രങ്കിൻ്റെയും മിഡിൽ ട്രങ്കിൻ്റെയും ആൻറ്റീരിയർ ഡിവിഷൻസ് ചേർന്നാണ് ലാറ്ററൽ കോഡ് ഫോം ആവുന്നത്. അപ്പോൾ ഈ ലാറ്ററൽ കോഡ് LML എന്താണെന്ന് അറിയണ്ടേ? L4 lateral pectoral nerve, M4 muscular cutaneous nerve, L4 lateral root of median nerve. സോ ലാറ്ററൽ കോഡിൻ്റെ ബ്രാഞ്ചസ് LML, ലാറ്ററൽ പെക്ടോറൽ നെർവ്, മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. സോ അടുത്ത് ഈ അപ്പറിൻ്റെയും മിഡിലിൻ്റെയും ലോവറിൻ്റെയും ആൻറ്റീരിയർ ഡിവിഷൻ പോലെ തന്നെയാണ് പോസ്റ്റീരിയർ ഡിവിഷനും. അപ്പറിൻ്റെ പോസ്റ്റീരിയർ ഡിവിഷനും മിഡിലിൻ്റെ പോസ്റ്റീരിയർ ഡിവിഷനും ലോവറിൻ്റെ പോസ്റ്റീരിയർ ഡിവിഷനും കൂടെ ചേർന്നിട്ട് ഒരു കോഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പോസ്റ്റീരിയർ ഡിവിഷൻ ആയത് അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു പേരിടാം. അതാണ് പോസ്റ്റീരിയർ കോഡ്. പോസ്റ്റീരിയർ കോഡിൻ്റെ ബ്രാഞ്ചസ് ആണ് അൾട്രാ എന്ന് ഓർത്തിരിക്കാം, നമുക്ക് എളുപ്പത്തിന് പഠിക്കാം. UL TRA. അപ്പോൾ മിഡിലിൻ്റെ അപ്പറിൻ്റെയും പോസ്റ്റീരിയർ കോഡും മിഡിലിൻ്റെ പോസ്റ്റീരിയർ കോഡും ലോവറിൻ്റെ പോസ്റ്റീരിയർ കോഡും കൂടെ ചേർന്ന് ഒരു കോഡ് ഫോം ചെയ്യുന്നു. അതാണ് പോസ്റ്റീരിയർ കോഡ്. പോസ്റ്റീരിയർ കോഡിൻ്റെ ബ്രാഞ്ച് ഏതാ? അൾട്രാ.
എന്താണെന്ന് അറിയണ്ടേ? അൾട്രാ അപ്പർ സ്കാപ്പുലാർ നെർവ്, ലോവർ സബ്സ്കാപ്പുലാർ നെർവ്, തൊറാക്കോ ഡോർസൽ നെർവ്, റേഡിയൽ നെർവ് ആൻഡ് ആക്സിലറി നെർവ്. സോ എന്താ അൾട്രാ? അപ്പർ സബ്സ്കാപ്പുലാർ നെർവ്, ലോവർ സബ്സ്കാപ്പുലാർ നെർവ്, തൊറാക്കോ ഡോർസൽ നെർവ്, റേഡിയൽ നെർവ് ആൻഡ് ആക്സിലറി നെർവ്. ഇതാണ് അൾട്രാ. ഓക്കെ, അടുത്ത് വരുന്നത് ഒരേ ഒരു ബ്രാഞ്ചാണ്, ലോവറിൻ്റെ ആൻറ്റീരിയർ ഡിവിഷൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സോ ലോവറിൻ്റെ ആൻറ്റീരിയർ ഡിവിഷൻ കൂടെ ചേർന്ന ഒരൊറ്റ കോഡായിരുന്നു. അതേത് കോഡാണ്? അതാണ് മീഡിയൽ കോഡ്. ലോവറിൻ്റെ ആൻറ്റീരിയർ ഡിവിഷൻ കൂടെ ചേർത്ത ഒരൊറ്റ കോഡാവുന്നു, ദാറ്റ് ഈസ് മീഡിയൽ കോഡ്. അപ്പോൾ മീഡിയൽ കോഡിനും ബ്രാഞ്ചസ് ഉണ്ട്, മീഡിയൽ കോഡിൻ്റെ ബ്രാഞ്ചസ്. അപ്പം മീഡിയൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാം എം വെച്ച് വിളിക്കാം. 4 എമ്മും ഒരു യുവും കൂടെ ചേർന്നാണ് മീഡിയലിൻ്റെ ബ്രാഞ്ച് ഫോം ആവുന്നത്. എം 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 യു. ഓക്കെ, എം 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 യു എന്താന്ന് നോക്കാം. മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൽ നെർവ്, മീഡിയൽ പെക്ടോറൽ നെർവ്, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം. ഫോറാം ഉണ്ടെങ്കിൽ എന്തായാലും ആമും കാണത്തില്ലേ. സോ മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം. യു ഫോർ അൾണാർ നെർവ്. അപ്പോൾ എന്താണ് എം 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 യു? മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൽ നെർവ്, മീഡിയൽ പെക്ടോറൽ നെർവ്, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം ആൻഡ് അൾണാർ നെർവ്. അപ്പോൾ റൂട്ട് C5, C6, C7, C8 and T1 ഇതാണ് റൂട്ട്. ട്രങ്ക് അപ്പർ മിഡിൽ ലോവർ. ഡിവിഷൻ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡിവിഷൻ. അപ്പറിൻ്റെയും മിഡിലിൻ്റെയും ആൻറ്റീരിയർ ഡിവിഷൻ കൂടെ ചേർന്ന് ഒരൊറ്റ കോഡാവുന്നു ലാറ്ററൽ കോഡ്. അതിൻ്റെ ബ്രാഞ്ചാണ് എൽ എം എൽ. മിഡിലിൻ്റെയും അപ്പറിൻ്റെയും മിഡിലിൻ്റെയും ലോവറിൻ്റെയും പോസ്റ്റീരിയർ കോഡ്, പോസ്റ്റീരിയർ ഡിവിഷൻ ചേർന്നിട്ട് കോഡാവുന്നു, ദാറ്റ് ഇസ് പോസ്റ്റീരിയർ കോഡ് അൾട്രാ. ആൻഡ് ലോവറിൻ്റെ ആൻറ്റീരിയർ കോഡ് മാത്രം ചേർന്ന് ഒരു കോഡ് ഫോം ആവുന്നു, ദാറ്റ് ഇസ് മിഡിൽ കോഡ്. പിന്നെ ബ്രാഞ്ചസിൻ്റെ റൂട്ട് വാല്യൂസ് നമുക്ക് നോക്കാം. അൾട്രാ ലാറ്ററൽ കോഡിൻ്റെ റൂട്ട് വാല്യൂ C5, C6, C7. പോസ്റ്റീരിയർ കോഡിൻ്റെ റൂട്ട് വാല്യൂ C5 and C6. ആൻഡ് മീഡിയൽ കോഡിൻ്റെ റൂട്ട് വാല്യൂ C8 ഉം T1 ഉം ആണ്. അപ്പോൾ ഇതിൽ അൾണാർ നെർവിന് മാത്രം വേറൊരു റൂട്ട് വാല്യൂ കൂടെ ചേർന്ന് വരും. C7 കൂടെ ചേർന്നിട്ടാണ് അൾണാർ നെർവിൻ്റെ റൂട്ട് വാല്യൂ വരുന്നത്. താങ്ക് യു.